ഇന്നലത്തെ എപ്പിസോഡിൽ മാരാറും റിനീഷയും തമ്മിൽ മറ്റൊരു വലിയൊരു ബഹളത്തിലേക്ക് പോകാനുള്ള ഒരു ബോംബ് വന്ന് വീണിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി പുതിയതായിട്ട് കാണുന്ന പ്രേക്ഷകർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലാലേട്ടൻ മാരാറിനോട് സംസാരിക്കുന്നത് വളരെ സ്വീറ്റ് ആയിട്ടാണ്. അതായത് പുറത്ത് ഒരുപാട് നെഗറ്റീവ്സോട് കൂടിയിട്ടാണ് മാരാർ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്തേക്ക് കയറിയത്. വീട്ടിൽ കയറിയ ശേഷം ആളാകെ വേറൊരു ക്യാരക്ടറാണ്, വേറൊരു മാരാറിനെയാണ് കാണാൻ സാധിച്ചത്. മാരാർ എൻട്രിയിൽ തന്നെ പറഞ്ഞിരുന്നു, പുറത്തുള്ള പോലെയല്ല ഞാൻ അകത്ത് എന്ന് മാരാർ പറഞ്ഞിരുന്നു. അത് ലാലേട്ടൻ ക്ലാരിഫൈ ചെയ്തു. അത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു, പുറത്തുള്ള മാരാറാണോ അകത്തുള്ള മാരാറാണോ, ഇതിൽ ഏതാണ് ഒറിജിനൽ എന്ന്. അത് പ്രേക്ഷകരുടെ മനസ്സിൽ മാരാറിൻ്റെ ചിന്ത മാറി തുടങ്ങി എന്ന് മാരാർക്ക് തന്നെ ഒരു ക്ലൂ കൊടുക്കുകയാണ്. നല്ല കസവുമുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്, ഫുൾ പോസിറ്റീവായിട്ടാണ് മിസ്റ്റർ മാരാർ എന്നൊക്കെ വിളിച്ച് ലാലേട്ടൻ മാരാറിനോട് സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ മാരാറിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ട്, പെട്ടെന്ന് ഷൗട്ട് ചെയ്യുമല്ലേ എന്നും കൂടി ലാലേട്ടൻ എടുത്ത് ചോദിച്ചു. റിനീഷയും മാരാറും തമ്മിൽ നല്ല അഴക്കും ബഹളം ഒക്കെയാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് നടക്കുന്നത്. എന്നാൽ റിനീഷ പറയുന്നുണ്ട്, എനിക്ക് പേഴ്സണലി ആയിട്ട് മാരാറിനോട് യാതൊരു പ്രശ്നവും ഇല്ല, മാരാർ ഇവിടെ വന്നതിന് ശേഷം നല്ലതായിട്ട് കളിക്കുന്നുണ്ട്, എനിക്ക് അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. നോമിനേറ്റ് ചെയ്യാനാണെങ്കിലും മറ്റെന്ത് ചെയ്യാനാണെങ്കിലും റിനീഷ മാരാറിനെയാണ് എടുക്കുന്നത്. മാരാറിനോടുള്ള ആ ഒരു ദേഷ്യം കൊണ്ടല്ല, പുറത്ത് മാരാറിന് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് കൂടുതൽ. ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് മാരാറിനെ ടാർഗറ്റ് ചെയ്താൽ ഒരു പക്ഷേ പുറത്ത് തനിക്ക് നല്ല പേരുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് റിനീഷ കളിക്കുന്നത്. മാരാറിന് റിനീഷിനെ കുറിച്ചുള്ള അഭിപ്രായം നേരെ തിരിച്ചാണ്. അത് പലരോടുമായിട്ട് ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ മാരാർ പറഞ്ഞത് ഇങ്ങനെയാണ്, റിനീഷ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ്, പക്ഷേ പുറത്തുള്ള എൻ്റെ നെഗറ്റീവ് പബ്ലിസിറ്റിയെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്ന് ഇവൾ എന്നെ ടാർഗറ്റ് ചെയ്യുകയാണ്. അവൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും അവൾക്ക് പറയാനുള്ളൊരു സ്പേസ് കിട്ടുന്നില്ല. അവർ അവസരം കൊടുക്കുകയാണെങ്കിൽ ചെയ്യാനും പറയാനും ഒരുപാട് കഴിവുള്ള ഒരു കുട്ടിയാണ് റിനീഷ, പക്ഷേ അവൾക്ക് അതിന് ആ ഒരു സ്പേസ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ സ്പേസ് കിട്ടുന്നില്ല. ഒരുപക്ഷെ അത് തന്നെയാണ് ഈ ബിഗ് ബോസിൻ്റെ ഗെയിം എന്ന് പറയുന്നത്. കുടുംബാംഗങ്ങളോട് റിനീഷയെക്കുറിച്ച് മാരാർ പറയുന്നതാണ്, പക്ഷേ മാരാറിൻ്റെ മനസ്സിൽ റിനീഷയെക്കുറിച്ച് ഇങ്ങനെയുള്ള ധാരണയാണെന്ന് റിനീഷയ്ക്ക് അറിയില്ല. റിനീഷ വളരെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ മാരാറിനെ നേരിട്ടിട്ടുണ്ടെങ്കിൽ പുറത്ത് തനിക്ക് നല്ല സപ്പോർട്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ മാത്രമാണ് റിനീഷയുടെ കളി. റിനീഷ വേറൊരു ഗെയിം സ്ട്രാറ്റജി എടുക്കുന്നില്ല എന്നാണ് നമുക്ക് കുറച്ച് ദിവസത്തെ ഒരു പരിചയം കൊണ്ട് മനസ്സിലാവുന്നത്. നമുക്ക് നോക്കാം, വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്, ടാസ്കൊക്കെ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല, നന്നായിട്ട് പെർഫോം ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ മുന്നിൽ ഒരു സ്പേസ് ആൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കുറവായിട്ട് റിനീഷയുടെ ഉള്ളത്. അതൊരു പക്ഷേ റിനീഷ സ്വയം മനസ്സിലാക്കി. ഇപ്പം ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് തന്നെ ഒരു ചർച്ച വന്നിട്ടുണ്ട്, അത് റിനീഷ മനസ്സിലാക്കിയതിന് ശേഷം റിനീഷ കളിക്കുമെന്നുള്ളത് നമുക്ക് കാണാൻ നോക്കാം. റിനീഷയുടെ നിലവിലെ ഗെയിം സ്ട്രാറ്റജി മാരാർ മാത്രമാണ്, മാരാറിനെ ഒതുക്കുക എന്നുള്ള നിലപാടിലാണ് റിനീഷ ഇപ്പം മുന്നോട്ട് പോകുന്നത്. മാരാറും ലാലേട്ടനൊക്കെ പറയുന്ന പോലെ സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന ഒരു റിനീഷയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ റിനീഷ ബോൾഡ് അല്ല അല്ലെങ്കിൽ സ്ട്രോങ് അല്ല എന്നല്ല പറയുന്നത്, ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ആ ഒരു വേയിലേക്ക് റിനീഷയുടെ ഗെയിം പോകുന്നുണ്ട്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം.